രാവിലെ തന്നെ ഞങ്ങൾ തോട്ടിൽ മീനുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മീൻ നോക്കാൻ വന്നതാണ്. ഇപ്പോൾ അവിടെ മീനുമില്ല, ഒന്നുമില്ല. തോട്ടിലൊക്കെ കണ്ടാലറിയാം, മഴയില്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ പോയി, വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി. നിറയെ വെള്ളം ഉണ്ടാവുന്നതാണ്. ഇവിടെ വെച്ചിട്ട് ആണ് ഞങ്ങളിപ്പോഴും മീൻ പിടിക്കാറ്. മീനൊക്കെ ഒത്തിരി കിട്ടാറുണ്ട്, പക്ഷേ ഇപ്പോൾ മഴ കുറവായതുകൊണ്ടാണ് കിട്ടാത്തത്. കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ വീട്ടിൽ ഏട്ടൻ രണ്ട് മൂന്ന് ദിവസം ഇവിടുന്ന് മീൻ പിടിച്ച് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഉണ്ടോ നോക്കാൻ ഇറങ്ങിയതാണ്. ആ കാണുന്നതാണ് പടിപ്പുര, അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത്. ഞങ്ങളുടെ തന്നെ കൃഷിയാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാർ കൃഷിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീടിന് മുന്നിൽ കാണുന്ന ഭാഗമാണ്, ഈ രണ്ട് ഭാഗം. അപ്പോൾ ഇതാണ് തോട്. തോടുന്ന നേരെ ഒരു വരമ്പുണ്ട്, വരമ്പിലൂടെ നടന്നു പോയ പടിപ്പുര. പടിപ്പുരയിൽ കയറിപ്പോയി അതേ അങ്ങ് ദൂരെ കാണുന്നതാണ് ഞങ്ങളുടെ കൊച്ചു വീട്. പടിപ്പുര കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം തോന്നുമല്ലേ. ഇത് ശരിക്കും 10-25 വർഷം മുന്നേ ഒരു നാലുകെട്ടായിരുന്നു. അപ്പോൾ നാലുകെട്ടാകുമ്പോൾ നമ്മൾ എല്ലാ വീടുകൾക്കും അന്ന് പടിപ്പുരയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ പടിപ്പുര അന്നത്തെ കാലത്തുള്ള പടിപ്പുരയാണ് കേട്ടോ ഇത്. അതിനുശേഷം വീടൊക്കെ പൊളിച്ച് വേറൊരു വീട് വെച്ചു. പക്ഷേ പടിപ്പുര ഞങ്ങൾ അതേപോലെ നിലനിർത്തി പോന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ഇരുന്നാൽ നമുക്ക് ഈ പ്രകൃതി ഭംഗിയും കാണാം, പിന്നെ ചില നേരം പോക്കിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കാറുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അത്. അപ്പം അതുകൊണ്ട് ഞങ്ങളത് അതിനെപ്പോലെ നിലനിർത്തിക്കൊടുന്നു. ഇവനാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾ. പേര് ലിൻഡ എന്നാണ്, ഫീമെയിൽ ആണ്, 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവൻ്റെ പേരും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവന് അവസാനം വന്നതാണ്, ഇവനെക്കാട്ടിലും കുറച്ച് മുന്നേ വന്നതാണ് ഞങ്ങളുടെ ടാക്കർ ദേവനാണ് മെയില്. ഇവന് 3 മാസമായി. അപ്പോൾ ഇവൻ രണ്ടുപേരും നല്ല കൂട്ടാണ്. ഇപ്പോൾ കൂടിന് പുറത്തിറങ്ങാനുള്ള ഒരു ഇതിലാണ് അവൻ നിൽക്കുന്നത്. ഇതും ഞങ്ങൾ നാലുകെട്ടിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകുന്ന ഒന്നാണ്, കൊട്ടിലെന്ന് പറയും. ഇത് സാധാരണ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് വരുന്ന നെല്ല് ഇതിൽ സ്റ്റോർ ചെയ്യാനും പിന്നെ അവിടെ നിന്ന് മെതിക്കാനും അങ്ങനെയൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിർത്തി പോകുന്നതാണ് കേട്ടോ ഇത്. പടിപ്പുരയെ പോലെ തന്നെ ഇതും വീടിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഇതൊരു വഴിയാണ്. നേരത്തെ നമ്മൾ കണ്ടത് പടിപ്പുര വഴി വീടിന് മുന്നിലേക്ക് വരുന്ന വഴിയാണ്. ഇത് ബാക്ക് സൈഡാണ്, ഇതിലൂടെയും നമുക്ക് വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ. ഇനിയുണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു കാഴ്ചകൾ. എല്ലാവർക്കും വീട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം പറയണം. വീണ്ടും നമ്മൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.